Hey guys, welcome to my channel. It's me, Sama. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എങ്ങനെ ഒരു OTG ഓവൻ യൂസ് ചെയ്യാമെന്നും അതിൻ്റെ ബേസിക് കാര്യങ്ങളും അത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു ജനറൽ ഗൈഡാണ്. എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏത് അവ വാങ്ങാനാവും ആദ്യത്തെ കൺഫ്യൂഷൻ, അത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചും നമുക്കിഷ്ടമുള്ള ബ്രാൻഡിനനുസരിച്ചും നമുക്ക് വാങ്ങാം. ഇന്ന് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഹാവൽസ്, പ്രസ്റ്റീജ്, ബോറോസിൽ, മോർഫി റിചാർജ്, വണ്ടർഷെഫ്, പാനസോണിക് എക്സെട്ര. നിങ്ങളുടെ അടുത്ത കൺഫ്യൂഷൻ ഏത് കപ്പാസിറ്റി അവൻ വാങ്ങണമെന്നാവും. നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് നിങ്ങൾക്കത് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടിയാണോ അതോ പ്രൊഫഷണൽ കുക്കിങ്ങിനും ബേക്കിങ്ങിനും വേണ്ടിയാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കപ്പാസിറ്റി തീരുമാനിക്കേണ്ടത്. അവൻ കപ്പാസിറ്റി യൂഷ്വലി വരുന്നത് 20 ലിറ്റർ to 60 ലിറ്റർ വരെയാണ്. 20 to 28 ലിറ്ററിനെ നമ്മൾ സ്മോൾ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. സ്മോൾ ഓവനിൽ 6-inch കേക്ക് ടിന് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. റോട്ടിസറി ഫംഗ്ഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ അളവിലുള്ള കാര്യങ്ങളെ അതിൽ പറ്റുള്ളൂ. 30 to 42 ലിറ്ററാണ് മീഡിയം കപ്പാസിറ്റി റേഞ്ചിൽപ്പെട്ട അവൻ. 45 to 60 ലിറ്ററാണ് ലാർജ് കപ്പാസിറ്റി ഓവനിൽപ്പെട്ടത്. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് 48 ലിറ്ററിൻ്റെ അവനാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫാനുള്ള മോഡലാണോ എന്ന് നോക്കണം. ഫാന് ചൂട് എല്ലായിടത്തും ഒരുപോലെ എത്തിക്കും. അത് ബേക്കിങ്ങിന് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇനി നമുക്ക് OTG അവനിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓരോ ബ്രാൻഡിനനുസരിച്ചും ആക്സസറീസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള ആക്സസറീസ് ആണ് കാണിക്കുന്നത്. ഒരു നോൺ സ്റ്റിക്ക് ബേക്കിംഗ് ട്രേ എല്ലാ അവൻ്റെ കൂടെയും നമുക്ക് കിട്ടും. ഈ ബേക്കിംഗ് ട്രേയിൽ നമുക്ക് കുക്കീസ്, പിസ്സ, ബണ്ണ്, മാക്രോൺസ് എല്ലാം ഉണ്ടാക്കാൻ കഴിയും. അടുത്ത ആക്സസറി വയർ റാക്ക് അല്ലെങ്കിൽ കൂളിംഗ് റാക്ക്. ഇതിൽ നമുക്ക് ബേക്കിംഗ്, ഗ്രില്ലിംഗ്, ടോസ്റ്റിംഗ് ചെയ്യാനുള്ള സാധനങ്ങൾ വയ്ക്കാം. ബേക്ക് ചെയ്ത സാധനങ്ങൾ കൂൾ ഡൗൺ ചെയ്യാനും വയ്ക്കാം. അടുത്തത് ഡിപ് ട്രേ ഓർ ക്രംബ് ട്രേ. അവൻ്റെ ഫ്ലോറ് ക്ലീനായി നിൽക്കാൻ നമ്മളെ ഇത് സഹായിക്കും. ഗ്രില്ലൊക്കെ ചെയ്യുമ്പോഴുള്ള വേസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസിയാവും. ഇതിൻ്റെ പേര് ട്രേ ഹാൻഡിൽ എന്നാണ്. ചൂടുള്ള അവനിലേക്ക് വയ്ക്കാനും അതെടുക്കാനും നമ്മളെ സഹായിക്കും. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അവൻ ഗ്ലൗസസിനെയാണ്. അടുത്തത് റോട്ടിസറി റോഡ് ആൻഡ് റോട്ടിസറി ടോങ്സ്. മീറ്റ് കുക്ക് ചെയ്യാനും ഫുൾ ചിക്കൻ കുക്ക് ചെയ്യാനും നമ്മൾ ഈ റോട്ടിസറി റോഡാണ് യൂസ് ചെയ്യാറ്. ചൂടായ അവനിലേക്ക് റോട്ടിസറി റോഡ് വയ്ക്കാനും എടുക്കാനുമാണ് റോട്ടിസറി ടോങ്സ് യൂസ് ചെയ്യാറ്. ഇത് സ്ക്യൂവേഴ്സ്. ഇത് കബാബ് ടിക്ക ഒക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുക. OTG നമ്മൾ ബേക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും ടോസ്റ്റ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ OTG. ഇവിടെ വയർ റാക്കും ബേക്കിംഗ് ട്രേയും നിങ്ങൾക്ക് കാണാം. രണ്ട് കോയിൽസ് കൊടുത്തിട്ടുണ്ട്. കോയിൽസ് കാരണമാണ് നമ്മൾ ഓവൻ ചൂടാവുന്നത്. സൈഡിൽ നിങ്ങൾക്ക് 3 നോബ്സ് കാണാം. അവൻ കപ്പാസിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹാവൽസിൻ്റെ ഈ മോഡൽ അവന് ഡബിൾ ലെയർഡ് ഗ്ലാസ് ഡോർ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ അവന് ലൈറ്റും ഫാനും ഉണ്ട്. എപ്പോഴും ഫാനുള്ള അവൻ വാങ്ങാൻ ശ്രദ്ധിക്കുക. പ്രീഹീറ്റ് ചെയ്യുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 180 ഡിഗ്രിയിൽ 10 to 15 minutes ആണ് നോർമൽ പ്രീഹീറ്റിംഗ് ടൈം. ട്രേ ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് വയർ റാക്ക് ഇങ്ങനെയാണ് എടുക്കാറ്.
ബേക്കിംഗ് ട്രേ നമുക്ക് പ്ലെയിൻ ആയിട്ടും യൂസ് ചെയ്യാം, പക്ഷേ ക്ലീനിങ്ങിന് ബെറ്റർ അലുമിനിയം ഫോയിൽ അതിൻ്റെ മേലെ വയ്ക്കുന്നതാണ്. ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും മിഡിൽ റാക്കിൽ വെക്കുന്നതാണ് നല്ലത്. താഴെ നിന്നും മേലെ നിന്നും ചൂട് ഒരുപോലെ കിട്ടാൻ ഇത് സഹായിക്കും. റെസിപ്പിക്ക് അനുസരിച്ച് അപ്പർ റാക്കിലോ ലോവർ റാക്കിലോ മിഡിൽ റാക്കിലോ നമുക്ക് വെക്കാം. ഇതാണ് നമ്മുടെ ഡിപ് ട്രേ, നമുക്ക് ഈസിയായി റിമൂവ് ചെയ്യാൻ കഴിയും. സൈഡിലുള്ളതാണ് പവർ ഇൻഡിക്കേറ്റർ. ഇതാണ് നമ്മുടെ സ്ക്യൂസ്, ഇത് നമുക്ക് വയർ റാക്കിലോ ബേക്കിംഗ് ട്രേയിലോ വെച്ച് യൂസ് ചെയ്യാം. റോട്ടിസറി ഈ ഭാഗത്താണ് വയ്ക്കാറ്. ഇനി നമുക്ക് ഇതിലെ നോബ്സിനെ കുറിച്ച് നോക്കാം. ഏറ്റവും മുകളിലായിട്ട് കാണുന്നതാണ് ടെമ്പറേച്ചർ നോബ്. 90 മുതൽ 230 വരെ ഈ ഓവനിൽ സെറ്റ് ചെയ്യാം, ചിലതിൽ 250 വരെ സെറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ടുള്ളത് ഫംഗ്ഷൻ നോബാണ്. ഈ ഫംഗ്ഷനിൽ അപ്പർ റോഡും ലോവർ റോഡും ഹീറ്റാവും, അതിൻ്റെ കൂടെ ഫാനും വർക്ക് ചെയ്യും. ഈ ഫംഗ്ഷനിൽ മുകളിലത്തെ ഭാഗം ചൂട് വരും, പിന്നെ ഫാനും വർക്ക് ചെയ്യും. ഈ ഫംഗ്ഷനിൽ ലോവർ റോഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇനിയുള്ള രണ്ട് ഫംഗ്ഷനും റോട്ടിസറി ഫംഗ്ഷൻസ് ആണ്. ഇനിയുള്ള നോബ് ടൈമർ നോബാണ്. 60 മിനിറ്റ്സ് വരെ നമുക്കിതിൽ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബേക്ക്വെയർ ഏതൊക്കെ യൂസ് ചെയ്യാമെന്നാണ്. മെറ്റൽ, സെറാമിക്, ഓവൻ സേഫ് ഗ്ലാസ്വെയർ, സിലിക്കൺ തുടങ്ങിയവ നമുക്ക് ഓവനിൽ യൂസ് ചെയ്യാം. റോട്ടിസറി റോഡ് യൂസ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും ഈ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് മീറ്റ് അവിടെ ഫിക്സ് ചെയ്യണം. ഈ അവന് 3-പിൻ കേബിളാണ് വരുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിയായിട്ടൊക്കെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.